ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് റേഷ്യോകളാണ്. ഒന്ന് ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് ഓർ ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റർ റേഷ്യോ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ പറയുന്നത്, ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് ഓർ വേറെ പേരാണ് ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. ഓക്കെ, അതാണ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ എന്നുള്ള രണ്ട് റേഷ്യോകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ ഡിസ്കസ് ചെയ്യാം. എന്താണ് നെറ്റ്വർത്ത്? നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാലും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ എന്ന് പറയാം. ഓക്കെ, നെറ്റ്വർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ പ്ലസ് പ്രിഫറൻസ് പ്ലസ് റിസർവ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് നാലും ചേർന്നതാണെന്ത്, നെറ്റ്വർത്ത് അല്ലേ. അപ്പം ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് റേഷ്യോ. ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്, ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ഫിക്സ്ഡ് അസറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, ലോങ് ടേം ലോൺ 1 lakh, 6% ഡിബഞ്ചേഴ്സ് 1,25,000, റിസർവ് ആൻഡ് സർപ്ലസ് 75,000, കറണ്ട് ലയബിലിറ്റീസ് 3 lakh, ഫിക്സ്ഡ് അസറ്റ് 7,50,000, കറണ്ട് അസറ്റ് 1,50,000. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിങ് അല്ലേ, ഫർണിച്ചർ, ഇത്തരത്തിലുള്ളതാണ് ഫിക്സ്ഡ് അസറ്റ്. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ് നേരിട്ട് ഫിക്സ്ഡ് അസറ്റ് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ, 7,00,000. ഫിക്സ്ഡ് അസറ്റ് നമ്മൾ കണ്ടെത്തി 7,00,000. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് അല്ലേ, പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല. ഏതൊക്കെയുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, അപ്പോൾ ടോട്ടൽ 3 lakh ആയി. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് എത്രയുണ്ട്, 75,000, അപ്പോൾ ടോട്ടൽ 3,75,000 അല്ലേ, ഡിവൈഡ് ബൈ 3,75,000 അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക ഡിവൈഡ് ചെയ്യുമ്പം അല്ലേ, ഇതിൻ്റെ നേരെ പകുതിയാണിത്, 2:1 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ, 2:1 എന്ന് പറഞ്ഞാൽ 2 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഫിക്സ്ഡ് അസറ്റിനെ. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിനെ സൂചിപ്പിക്കുന്നത് 1. അതായത് 2 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റിൽ അതിൻ്റെ പകുതി അല്ലെങ്കിൽ 1 രൂപയെ മാത്രമേ എന്തുണ്ടുള്ളൂ, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടുള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. മനസ്സിലായല്ലോ, അതായത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റിൻ്റെ പകുതിയെ എന്തുള്ളൂ, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു നല്ല ബിസിനസ് ആണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് മുഴുവനായിട്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് കാണണം എന്നതാണ്, വാങ്ങണം എന്നതാണ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഫിക്സ്ഡ് അസറ്റ് വാങ്ങേണ്ടത്. ഓക്കെ, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, 2 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടെങ്കിൽ 1 രൂപയെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടുള്ളൂ, അതായത് ഫിക്സ്ഡ് അസറ്റിൻ്റെ പകുതിയെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പകുതി എന്താണ്, നമ്മൾ വേറെ ഫണ്ട് എടുത്തിട്ടാണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ബിസിനസ് ഒരു നല്ല സ്ഥിതിയിലല്ല, ഒരു എന്താ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പൊസിഷനിലാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജേഴ്സ് ഇവിടെ എന്തുണ്ട് കൃത്യമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, നമ്മളെ നല്ലൊരു ബിസിനസ് ആകുമ്പോൾ പൂർണ്ണമായിട്ടും ഫിക്സ്ഡ് അസറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങാൻ കഴിയണം. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ, ഫിക്സ്ഡ് അസറ്റിൻ്റെ പകുതി മാത്രമേ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി എന്താണ് വേറെ ഫണ്ടിലൂടെ കണ്ടെത്തിയേക്കാണ്. അപ്പോൾ അതൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ ആണ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ് നോക്കിക്കോ, ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഓക്കെ, ലോങ് ടേം ഫണ്ട്സ്. ഫിക്സ്ഡ് അസറ്റ് നമുക്കറിയാം അല്ലേ, ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് ഫിക്സ്ഡ് അസറ്റ് 7,50,000 അല്ലേ, 7,50,000 ശ്രദ്ധിക്കുക. ഓക്കെ,
ലോങ് ടേം ഫണ്ടാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. ലോങ് ടേം ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ലോങ് ടേം ഫണ്ടുകൾ ബിസിനസ്സിലുള്ള എല്ലാ ദീർഘകാലത്തേക്കുള്ള ഫണ്ടുകൾ. ലോങ് ടേം ഫണ്ട് പറഞ്ഞാൽ ആ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാം, പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലത്തേക്ക് ആ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് വരുള്ളൂ, ലോങ് ടേം ഫണ്ടുകൾ വരെ മാത്രമേ വരുള്ളൂ, ഷോർട്ട് ടേം ഫണ്ടുകൾ ഇതിൽ വരില്ല. അതായത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ പോലത്തെ ഷോർട്ട് ടേം ഫണ്ടുകൾ അല്ലേ, ക്രെഡിറ്റേഴ്സൊക്കെ ഷോർട്ട് ടേം ഫണ്ടാണ്, അതൊന്നും ഇതിൽ വരില്ല അല്ലേ. ഷോർട്ട് ടേം കറൻറ്റ് ലയബിലിറ്റി അതൊന്നും വരില്ല. ലോങ് ടേം ഫണ്ടുകൾ മാത്രമേ വരുള്ളൂ. ലോങ് ടേം ഫണ്ട് ഏതൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ ലോങ് ടേം ഫണ്ടാണ്, പ്രിഫറൻസ് ഷെയർ ലോങ് ടേം ഫണ്ടാണ്, ലോങ് ടേം ലോണ് അല്ലേ പേരിൽ തന്നെ ഉണ്ട് ലോങ് ടേം ഫണ്ടാണ്, 6% ഡിബഞ്ചർ ലോങ് ടേം ഫണ്ടാണ്. മനസ്സിലായല്ലോ, ഇത്രയും ഇതൊക്കെ എന്താണ് ലോങ് ടേം ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ലോങ് ടേം ഫണ്ടിൻ്റെ ടോട്ടൽ എത്ര വരും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh അല്ലേ. നമുക്ക് കണ്ടെത്തി നോക്കാം, ലോങ് ടേം ഫണ്ടുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ആദ്യം 2 lakh ഓക്കെ, പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 1 lakh ഓക്കെ, 1 lakh ഓക്കെ. പിന്നെ ലോങ് ടേം ലോണുകൾ 1 lakh 1 lakh 6% ഡിബഞ്ചർ 1,25,000 പിന്നെ ഏതൊക്കെ ഉള്ളത്, റിസർവ് ആൻഡ് സർപ്ലസ് 75,000 പിന്നെ അതുണ്ടോ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഷോർട്ട് ടേം ആണ്, ലോങ് ടേം അല്ല, പിന്നെ അസറ്റുകളാണ്. അപ്പോൾ ലോങ് ടേം ഫണ്ടുകൾ ഇത്രയാണുള്ളത്, ഇതിൻ്റെ ടോട്ടൽ എത്ര വരും, 6 lakh വരും അല്ലേ, 6 lakh 3 lakh 4 lakh 5,25,000 6 lakh വരും ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ 6 lakh ലോങ് ടേം ഫണ്ട് 6 lakh നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും, 7,50,000 7,50,000 ഡിവൈഡ് ബൈ 6 lakh എന്ന് പറഞ്ഞാൽ തന്നെയാണ് 1.25:1 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ റേഷ്യോ എന്തിനാണ് കണ്ടെത്തുന്നത് വെച്ചാൽ നമ്മുടെ ഫിക്സഡ് അസറ്റിൽ എത്രയാണ് ലോങ് ടേം ഫണ്ട് ഉള്ളത് എന്ന് നോക്കാനാണ്. ശരിക്ക് നല്ലൊരു ബിസിനസ്സാണെങ്കിൽ, ഒരു ബിസിനസ്സിൽ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, ഫിക്സഡ് അസറ്റ് പൂർണ്ണമായും ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങണം ഓക്കെ. അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ആവശ്യമായ ഫണ്ട് എവിടെ വേണം ബിസിനസ്സിൽ, ലോങ് ടേം ഫണ്ടായിട്ടുള്ള ഫണ്ട് തന്നെ വേണം ഓക്കെ, മറ്റു ഫണ്ടുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരരുത്, അതാണ് ഒരു നല്ല പൊസിഷൻ. ഇവിടെ പക്ഷേ എന്താ സംഭവിച്ചത്, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1.25 ഈ ലോങ് ടേം ഫണ്ടോ 1 ആണ്, അതായത് 1 രൂപ 25 പൈസയുടെ ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അവിടെ 1 രൂപയുടെ ലോങ് ടേം ഫണ്ട് ഉള്ളൂ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. 1.25:1 എന്ന് പറഞ്ഞാൽ 1.25 രൂപയുടെ ഫിക്സഡ് അസറ്റിന് എത്ര രൂപയുടെ ലോങ് ടേം ഫണ്ടേ ഉള്ളൂ, 1 രൂപയുടെ ലോങ് ടേം ഫണ്ടേ ഉള്ളൂ. അതായത് ഫിക്സഡ് അസറ്റ് പൂർണ്ണമായിട്ടും വാങ്ങാനുള്ള ലോങ് ടേം ഫണ്ട് നമ്മുടെ കയ്യിലില്ല അല്ലേ, മനസ്സിലായല്ലോ. 1 lakh അതായത് 1.25 രൂപയുടെ ഫിക്സഡ് അസറ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ അടുത്ത് എത്ര ലോങ് ടേം ഫണ്ട് ഉള്ളൂ, 1 രൂപയുടെ ലോങ് ടേം ഫണ്ട് ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ 25 പൈസ അല്ലെങ്കിൽ 25% എങ്ങനെ കണ്ടെത്തണം, മറ്റു ഫണ്ടുകളിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ അതൊരു നല്ലൊരു പൊസിഷനല്ല, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഇതാണ്. മാനേജ്മെൻറ്റ് എന്താണ് പെട്ടെന്ന് തന്നെ അതിന് അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ ബിസിനസ്സിൽ 1.25 രൂപയുടെ ഫിക്സ്ഡ് അസറ്റിന് 1 രൂപയുടെ ലോങ് ടേം ഫണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ പൊസിഷനാണ്, മാനേജ്മെൻറ്റ് എടുക്കണം, നെസസറി ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൽ ഇൻ്റർപ്രിട്ടേഷനാണ് എഴുതണം ഓക്കെ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അനാലിസിസ് ആണല്ലേ, അനാലിസിസ് നടത്തുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ഡിസിഷൻ എടുക്കാൻ, പല തീരുമാനങ്ങൾ എടുക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ പോരാ, ഒരു 2-3 വരിയിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് കൂടി എഴുതി വെക്കണം ഓക്കെ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് എന്നാണ് അതിന് പറയുക. ഇനി ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും കൂടി എഴുതി വെക്കുമ്പോഴേ അതിൻ്റെ എന്താണ് ഒരു പൂർണ്ണ രൂപം ആവുകയുള്ളൂ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ, പിന്നെ ഫിക്സഡ് അസറ്റ് റേഷ്യോ, ഈ 2 റേഷ്യോകളും കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ട് പഠിക്കുക ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.